നമസ്കാരം. ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റായി ക്യാപ്റ്റൻ അഭിലാഷ ബറാക്ക് നാസിക്കിലെ കോംബാക്ട് ആർമി ഏവിയേഷൻ ട്രെയിനിംഗ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇവർക്ക് ബിരുദം കൈമാറി. ഹരിയാന സ്വദേശിനിയായ അഭിലാഷ 2018 സൈന്യത്തിലെത്തുന്നത്. കേണൽ എസ്ഒം സിംഗ് ആണ് ഇവരുടെ പിതാവ്. ഹിമാചലിലെ സനാവർ ലോറൻസ് സ്കൂളിലെ പഠനശേഷം ഡൽഹി സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ബിടെക് ബിരുദവും ഇവർ നേടിയിട്ടുണ്ട്. കുറച്ചുകാലം US ജോലിയും ചെയ്തിട്ടുണ്ട്. മിലിട്ടറി കണ്ടോൺമെൻറ്റുകളിലാണ് വളർന്നതെന്നും അതിനാൽ സൈനികരുടെ ജീവിതം ഒരിക്കലും അസാധാരണ കാര്യമായി തോന്നിയിരുന്നില്ലെന്നും അഭിലാഷ പറയുന്നു. 2011 പിതാവ് മരിച്ചതോടെ പെട്ടെന്ന് ജീവിതം മാറിയെന്നും പിന്നീട് മൂത്ത സഹോദരൻ സൈനിക അക്കാദമിയിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കിയെന്നും അവൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് കണ്ടതോടെയാണ് താനും സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ചതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. രാജ്യത്തുടനീളമുള്ള സൈനിക കണ്ടോൺമെൻറ്റുകളിൽ വളർന്നതിനാൽ കരസേനയിൽ ചേരുന്നത് ക്യാപ്റ്റൻ അഭിലാഷ ബരാക്കിൻ്റെ സ്വാഭാവികമായ ഒരു കരിയർ തിരഞ്ഞെടുപ്പായിരുന്നു. ബുധനാഴ്ചയാണ് ഹരിയാനയിൽ നിന്നുള്ള ഈ 26-കാരി ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ വനിതാ കോമ്പാക്ട് ഏവിയേറ്റർ ആവുന്നത്. നാസിക്കിലെ കോമ്പാക്ട് ആർമി ഏവിയേഷൻ ട്രെയിനിങ് സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് ക്യാപ്റ്റൻ ബരാക്ക് ബിരുദം നേടിയത്. ആർമി ഏവിയേഷൻ DG AK സൂരി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സൈനിക കണ്ടോൺമെൻറ്റുകളിൽ വളരുമ്പോഴും യൂണിഫോമിലുള്ള ആളുകളെ ചുറ്റപ്പെടുമ്പോൾ ഇത് എല്ലായ്പ്പോഴും ഒരു സാധാരണ കാര്യമായി തനിക്ക് തോന്നിയിരുന്നുവെന്നും 2011 അച്ഛൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം തങ്ങളുടെ കുടുംബം സൈനിക ജീവിതത്തിൽ നിന്ന് മാറുന്നത് വരെ എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നുവെന്നും 2013 ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ വെച്ച് എൻ്റെ ജ്യേഷ്ഠൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് കണ്ടതിന് ശേഷമാണ് ആ വികാരം എന്നിൽ കൂടുതൽ ശക്തമായതെന്നും ഇവർ പറയുന്നു. പിന്നീട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇനി ഞാൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നുവെന്നും ക്യാപ്റ്റൻ ബരാക്ക് അടുത്തിടെ ഇന്ത്യൻ ആർമി പങ്കിട്ട ഒരു ഇൻഹൗസ് അഭിമുഖത്തിൽ പറയുന്നു. സനവാറിലെ ലോറൻസ് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ക്യാപ്റ്റൻ ബരാക്ക്. 2016 ഡൽഹി ടെക്നോളജിയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ BTECൽ ബിരുദവും പൂർത്തിയാക്കി. US ഡിലോറ്റിയിൽ ജോലിയിൽ പിന്നീട് പ്രവേശിക്കുകയും ചെയ്തു. 2018 ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്ന് ഇന്ത്യൻ ആർമിയിലേക്ക് കമ്മീഷൻ ചെയ്തു. കോർപ്സ് ഓഫ് ആർമി എയർ ഡിഫൻസുമായുള്ള അറ്റാച്ച്മെൻറ്റിനിടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അവരെ ആർമി എയർ ഡിഫൻസിലേക്കുള്ള കണ്ടിൻജൻറ്റ് കമാൻഡറായി തിരഞ്ഞെടുത്തു. ആർമി എയർ ഡിഫൻസ് യങ് ഓഫീസർ കോഴ്സിൽ A-ഗ്രേഡും എയർ ട്രാഫിക് മാനേജ്മെൻറ്റ് ആൻഡ് എയർ ലോസ് കോഴ്സിൽ 75.70% നേടിയ അവർ ആദ്യ ശ്രമത്തിൽ തന്നെ പ്രൊമോഷണൽ പരീക്ഷയെ പാർബിയിൽ വിജയിക്കുകയും ചെയ്തു. അഭിമുഖത്തിൽ അവർ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. 2018 ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഞാൻ ആർമി ഏവിയേഷൻ കോഴ്സ് തിരഞ്ഞെടുത്തു. അപേക്ഷാ ഫോം ഞാൻ പൂരിപ്പിക്കുമ്പോൾ ഗ്രൗണ്ട് ഡ്യൂട്ടി റോളിന് മാത്രമേ ഞാൻ യോഗ്യയാണെന്ന് എനിക്കറിയാമായിരുന്നുവെന്നും എന്നാൽ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി ടെസ്റ്റും കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് സെക്ഷൻ സിസ്റ്റവും ഞാൻ യോഗ്യത നേടിയിട്ടുണ്ടെന്ന് ഇതിൽ കുറിക്കുകയും ചെയ്തു എന്നും ഇവർ പറയുന്നു. ഇന്ത്യൻ സൈന്യം സ്ത്രീകളെ യുദ്ധ പൈലറ്റുമാരായി ഉൾപ്പെടുത്താൻ തുടങ്ങുന്ന ദിവസം വിദൂരമല്ലെന്നും എൻ്റെ ഹൃദയത്തിൽ എവിടെയോ എനിക്കറിയാമായിരുന്നുവെന്നും അഭിമുഖത്തിൽ ഇവർ പറയുന്നു. 2 ശേഷം പൈലറ്റുമാരായി വനിതകളുടെ പ്രവേശനം പ്രഖ്യാപിച്ചപ്പോൾ ക്യാപ്റ്റൻ ബരാക്കിൻ്റെ ജീവിതം പൂർണ്ണമാവുകയും ചെയ്തു. ഇത് പലർക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. 1987 ഓപ്പറേഷൻ മേഘദൂത് സമയത്ത് എൻ്റെ അച്ഛൻ അമർ പോസ്റ്റിൽ നിന്ന് ബനാറ്റ് ടോപ്പ് പോസ്റ്റിലേക്ക് ഒരു പെട്രോളിംഗ് പാർട്ടിയെ നയിച്ചിരുന്നുവെന്നും മോശം കാലാവസ്ഥ കാരണം സെറിബ്രൽ ഒഡേമ ബാധിച്ച അദ്ദേഹത്തെ അമർ പോസ്റ്റിൽ തിരികെ കൊണ്ടുവന്നുവെന്നും അവിടെ നിന്ന് കൃത്യസമയത്ത് അദ്ദേഹത്തെ ഒഴിപ്പിച്ചുവെന്നും അദ്ദേഹം തൻ്റെ ജീവിതം ആർമി ഏവിയേഷൻ കോർപ്സിനോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും ഇവർ പറയുന്നു. അതിനാൽ ഞാനും അങ്ങനെ തന്നെ ചെയ്യുമെന്നും അഭിമുഖത്തിൽ ഇവർ കൂട്ടിച്ചേർക്കുന്നു.